നവീകരണത്തിന് മുന്നോടിയായി ഗുരുവായൂർ കേശവന്റെ പ്രതിമയിൽ തന്ത്രി പൂജ നടത്തും. തുടർന്നാണ് പ്രതിമ നവീകരണത്തിന് കൈമാറുക. പ്രതിമയിലുള്ള ചൈതന്യം സ്വർണ്ണ പ്രതിമയിലേക്ക് ആവാഹിച്ച ശേഷമാണ് പ്രതിമ പൊളിച്ചു തുടങ്ങുക. ഗുരുവായൂരപ്പന്റെ ഇഷ്ടദാസനായിരുന്ന ഗുരുവായൂർ കേശവൻ 1976 നവംബർ 30നാണ് ചെരിഞ്ഞത്. കേശവന്റെ പ്രത്യേകത കണക്കിലെടുത്ത് 1982 MRD ദത്തനാണ് കേശവ പ്രതിമ സ്ഥാപിച്ചത്. തുടർന്നുള്ള എല്ലാ ഏകാദശി കാലത്തും കേശവൻ അനുസ്മരണം ഈ പ്രതിമയ്ക്ക് മുന്നിലാണ് നടക്കാറുള്ളത്. കേശവൻ അനുസ്മരണത്തിന് മുന്നോടിയായി പ്രതിമയിൽ പെയിന്റ് ചെയ്ത് മോടി പിടിപ്പിക്കലായിരുന്നു പതിവ്. എന്നാൽ വെയിലും മഴയും കൊണ്ട് പ്രതിമ ജീർണാവസ്ഥയിലായി. ഇതേ തുടർന്നാണ് തറയുൾപ്പെടെ പൊളിച്ചു പണിയാൻ ദേവസ്വം തീരുമാനിച്ചത്. ഇതിനായി 16 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് ദേവസ്വം തയ്യാറാക്കിയത്. പ്രതിമ പുനർനിർമ്മിക്കാൻ ആവശ്യമായ തുക വഴിപാടായി നൽകാമെന്ന് സുരേഷ് ദേവസ്വത്തെ അറിയിക്കുകയായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം തന്നിട്ടുള്ളത്. അതിപ്പോൾ ഒരു 4 മാസം കൊണ്ട് വർക്ക് ചെയ്തു കൊടുക്കാനാണ് ദേവസ്വം പറഞ്ഞിട്ടുള്ളത്. ഏകാദശിക്ക് മുൻപായിട്ട് കേശവൻ പ്രതിമ പുതുക്കി പണി ചെയ്ത് പുതുഭംഗിയിൽ ആക്കി കൊടുക്കാനാണ് വാക്ക് കൊടുത്തിട്ടുള്ളത്. 4 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രതിമ സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പട്ടാമ്പി സ്വദേശി സുരേന്ദ്രകൃഷ്ണൻ എന്ന ശില്പിയുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത്തവണ കേശവൻ അനുസ്മരണം പുതിയ പ്രതിമയിലായിരിക്കും നടക്കുക. സി മലയാളം ന്യൂസ്, തൃശൂർ.